എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനെ കുറിച്ചാണ്. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, ഉത്തരവായിട്ടുണ്ട്, എല്ലാവർക്കും ഇന്നു മുതൽ വിതരണം തുടങ്ങിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതായത് അടുത്ത മാസം ഡിസംബർ, അതായത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നവകേരള യാത്രയോടനുബന്ധിച്ച് ഇതിനെക്കുറിച്ച് വളരെയേറെ പരാതികൾ ഉയർന്നു വരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് ആ കാര്യത്തിലൊരു തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനായിട്ടുള്ള സാമ്പത്തികമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ലോൺ വേണ്ടി വരും. ലോണിന് എടുക്കുന്നതിന് വിലക്കൊണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ വിലക്കൊണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് എത്രയും വേഗം ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ പരാതി തീർക്കുക എന്നുള്ള ഒരു കാര്യവും, അതോടൊപ്പം തന്നെ ക്രിസ്തുമസ് ഒരു സമ്മാനം, ക്രിസ്തുമസ് സമ്മാനം എന്ന രീതിയിൽ ഇത് കൊടുക്കാനുമാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈ പെൻഷനെക്കുറിച്ചൊക്കെ പരാതി വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം, 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയവരാണ് ഇതിനെക്കുറിച്ച് പരാതി പറയുന്നത്. എന്നാൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയതുകൊണ്ട് തന്നെയുമല്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ ഒരു സർക്കാരിനെ ഒഴിവാക്കി ഈ LDF സർക്കാരിനെ ജനങ്ങൾ കൊണ്ടുവന്നത്. ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പല പ്രതിസന്ധികളുണ്ടായിട്ടും ചെയ്ത സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പല കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലില്ല, അല്ലെങ്കിൽ ഇടപെടുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വളരെയേറെ ആൾക്കാർക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം.